നമസ്കാരം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവമാണ് ഉള്ളത് ഇത് അവരുടെ പ്രത്യേകത തന്നെയാകുന്നു ഒരേ നക്ഷത്രക്കാർ ഒരേപോലെ ആവണം എന്നില്ല എന്നിരുന്നാലും ഓരോ നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവം അനുസരിച്ച് മുൻകോപികളും ദേഷ്യം വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അശ്വതി അശ്വതി നക്ഷത്രക്കാരാണ് ഇത്തരത്തിൽ വളരെയധികം അഥവാ മുൻകോപമുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ വളരെ നന്മയുള്ള നക്ഷത്രക്കാർ തന്നെയാകുന്നു ഇവർ കഠിനാധ്വാനികളും ശാന്തശീലരുമാണ് എന്നതും ഇവരുടെ മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു എന്നിരുന്നാലും ഇവർ പെട്ടെന്ന് എടുത്ത് ചാടുന്നവരാണ് ഇതിവർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധം തന്നെയാണ് കൂടാതെ കുതിരയെപ്പോലെ ഇവർ എടുത്തു ചാടുകയും പിടിച്ചാൽ കിട്ടാത്ത വിധം ദേഷ്യം വരുന്നവരുമാകുന്നു അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ദേഷ്യം പിടിച്ചാൽ അവരെ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ആ ദേഷ്യം അടക്കുവാൻ അതിനാൽ ഇത്തരത്തിൽ അശ്വതി നക്ഷത്രക്കാരോട് നാം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുമാറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇല്ല എങ്കിൽ സുഹൃത്ത് ബന്ധം പോലും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഭരണി മനസ്സിൽ നന്മയുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇവർ വിനയമുള്ള നക്ഷത്രക്കാരാകുന്നു എന്നാൽ മുൻകോപികളായ നക്ഷത്രക്കാർ കൂടിയാണ് ഭരണി നക്ഷത്രത്തിലുള്ള നക്ഷത്രക്കാർ ഇവർക്ക് ദേഷ്യം വരികയാണ് എങ്കിൽ ഇവരെ പിടിച്ചു നിർത്തുവാൻ സാധിക്കാതെ വരികയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും വിളിച്ച് പറയുകയും ചെയ്യുന്നതാകുന്നു അതിനുശേഷം മാത്രമേ ഇവർ പറഞ്ഞ കാര്യം ചിന്തിക്കൂ എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം എന്നാൽ മുൻശുണ്ടിയിൽ എല്ലാം പറഞ്ഞു കഴിയുകയും പെട്ടെന്ന് ശാന്തരാവുകയും ചെയ്യുന്നവരാണ് ഭരണി നക്ഷത്രക്കാരായവർ അതിനാൽ ഇവരോട് സംസാരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ നാം പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം കാർത്തിക കാർത്തിക നക്ഷത്രക്കാർ വളരെ നന്മയുള്ള നക്ഷത്രക്കാരാകുന്നു അന്യായത്തിനെതിരെ പ്രതികരിക്കുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം എന്നാൽ ക്ഷമാശീലമുള്ളവരും പരോപകാരികളുമാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായതിനാൽ ദേഷ്യം വരുന്ന നക്ഷത്രക്കാരിൽ ഇവർ പെടുന്നു എന്നതാണ് സത്യം അതിനാൽ കാർത്തിക നക്ഷത്രക്കാരും ദേഷ്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാകുന്നു ഈ കാര്യം നാം അല്പം ശ്രദ്ധിക്കുന്നത് വളരെ ശുഭകരം തന്നെയായിരിക്കും ആയില്യം ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായ വീഡിയോ മുൻപേ ക്ഷേത്രപുരാണത്തിലും ക്ഷേത്രപുരാണത്തിന്റെ ഭാഗമായ ക്ഷേത്രപുരാണം ടു ചാനലിലും ലഭ്യമാണ് ഈ വീഡിയോകൾ കൂടി കാണുന്നത് ശുഭകരമായിരിക്കും നക്ഷത്രക്കാർ പൊതുവെ പരോപകാരികളാണ് എങ്കിലും മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അവസരം വരുമ്പോൾ ഇത് പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത അതിനാൽ ദേഷ്യമുള്ള നക്ഷത്രങ്ങളിൽ നക്ഷത്രക്കാരും പെടുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു അതിനാൽ ആയില്യ നക്ഷത്രക്കാർ അല്പം ദേഷ്യം കുറയ്ക്കുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ ശുഭകരമായിരിക്കും എന്ന ചിന്ത ഇവർക്ക് എപ്പോഴും വേണ്ടതാകുന്നു മകം മകം നക്ഷത്രക്കാർ പൊതുവെ മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുവാൻ സാധിക്കാത്തവരാണ് എന്ന് തന്നെ പറയാം ഇവർ വളരെ മാന്യന്മാരാകുന്നു പൊതുവെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ തന്നെയാണ് മകം നക്ഷത്രക്കാർ എന്നാൽ ഇവർക്ക് ദേഷ്യം പിടിക്കുകയാണ് എങ്കിൽ ഇവരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരികയും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും ചെയ്യുന്നവരാകുന്നു അതിനാൽ ദേഷ്യം വരുമ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ ജീവിതത്തിൽ പല ദുരിതങ്ങളും ഇവർക്ക് വന്ന് ചേരുന്നതുമാണ് ഇതിനാൽ മകം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കുന്നത് ശുഭകരമായിരിക്കും ചിത്തിര ചിത്തിര നക്ഷത്രക്കാരും പരോപകാരികളാണ് എന്ന് തന്നെ പറയാം എന്നാൽ ദേഷ്യം ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഇവർ പല കാര്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും ആവശ്യം വരുന്ന സമയത്ത് ഇവർ ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതാണ് പ്രകോപനം തുടർച്ചയായി ഉണ്ടായാൽ ഇവർ പൊട്ടിത്തെറിക്കുന്നതാകുന്നു ഒരിക്കലും ഇവരോട് പിന്നീട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ അത്രയും ദേഷ്യം ഇവർ നമ്മളോട് പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതാകും ശരി പൊട്ടിത്തെറിക്കുമ്പോൾ ഇവരെ ഒരിക്കലും പിടിച്ചാൽ കിട്ടുന്നതല്ല അതിനാൽ ഈ നക്ഷത്രക്കാരോട് നാം സംസാരിക്കുമ്പോൾ ശരിയായ രീതിയിൽ സംസാരിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു ചോദി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നവരും സഹായം ചെയ്യുന്നവരുമാണ് ചോദി നക്ഷത്രക്കാർ എന്നാൽ തങ്ങളുടെ ശരിയിലേക്ക് എല്ലാവരെയും ഇവർ കാപ്പറ്റ്യത്താൽ കൊണ്ടുവരുന്നു എന്ന് പറയുവാൻ സാധിക്കും ഇതേപോലെ മനസ്സിൽ ദേഷ്യവും പകയും ഇവർ സൂക്ഷിക്കുന്നവരാണ് എന്നും പറയുവാൻ സാധിക്കും അതിനാൽ ദേഷ്യമുള്ള നക്ഷത്രക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തന്നെയാണ് ചോദി നക്ഷത്രക്കാർ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും മൂലം പൊതുവെ പാവങ്ങളാണ് മൂലം നക്ഷത്രക്കാർ എന്നാൽ ഇവരെ പ്രകോപിപ്പിക്കുകയാണ് എങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാകുന്നു പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ പോലും ഇവരെ ദേഷ്യം പിടിപ്പിച്ചാൽ വന്ന് ചേരുന്നതാകുന്നു ഇവരുടെ മനസ്സിലും വളരെയധികം നന്മ ഉള്ളവരാണ് എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ മധുരമായ പ്രകൃതമുള്ളവരും സമാധാന പ്രിയരുമാകുന്നു എന്നാൽ ദേഷ്യം പിടിപ്പിച്ചാൽ വളരെയധികം പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതുമാണ് ഉത്രാടം എന്ത് കാര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ എന്ന പ്രത്യേകതയുണ്ട് അതിനാൽ ദേഷ്യം വരുമ്പോഴും ഒന്നും ആലോചിക്കാതെ തന്നെ ഇവർ പ്രതികരിക്കുന്നു എന്നത് ഇവർക്ക് വന്നു ചേരുന്ന ഒരു അബദ്ധം തന്നെയാകുന്നു എന്നാൽ ഇവരോട് അടുത്ത് പെരുമാറുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഇവർ വളരെ നല്ല മനസ്സിന് ഉടമകളാണ് എന്ന കാര്യം അതിനാൽ തന്നെ ഉത്രാടം നക്ഷത്രക്കാർ വളരെ ദേഷ്യം വരുന്നവരാണ് എങ്കിലും അവരുടെ നന്മയും നാം തിരിച്ചറിയേണ്ടതാകുന്നു ഓരോ നക്ഷത്രക്കാരുടെയും നന്മ ഇപ്രകാരം തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാർ അന്യർക്ക് വളരെയധികം സഹായം ചെയ്യുന്നവരാകുന്നു മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടു നിൽക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു നക്ഷത്രക്കാർ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അതിനാൽ ഇവർ വളരെ നന്മയുള്ളവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇവർക്കും ദേഷ്യം വരികയാണ് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ തന്നെ പല പ്രശ്നങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അവിട്ടം നക്ഷത്രക്കാരുമായി ബന്ധം പുലർത്തുമ്പോൾ അവരുമായി സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളും ഇത്തരത്തിലുള്ള പ്രശ്നം മുൻകൂട്ടി കണ്ട് ഇവരോട് പെരുമാറുവാൻ ശ്രമിക്കുക ചതയം ചതയം നക്ഷത്രക്കാർ പൊതുവെ മനസ്സിൽ നന്മയുള്ളവരാണ് എന്നാൽ അവരുടേതായ രീതിയിൽ ജീവിക്കാനാണ് ഇവർക്കിഷ്ടം എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു അതിനാൽ ദേഷ്യം പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചാലും ഇവർക്ക് അതിനെ സാധിക്കാതെ വരികയും ഇവർ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് തന്നെ പറയാം ഇതിനുശേഷം ഇവരുടെ മനസ്സ് ശുദ്ധമാകുന്നതാണ് എന്നാൽ പലരെയും ഇവർ ശത്രുക്കളായി ആ സമയം കൊണ്ട് മാറ്റിയിരിക്കും എന്നതാണ് ഇവർ നേരിടുന്ന പ്രശ്നം അതിനാൽ ജീവിതത്തിൽ വളരെയധികം ശത്രുക്കൾ ഉള്ളവരാണ് ചതയം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയുവാൻ സാധിക്കും പൂരുട്ടാതി പൂരുട്ടാതി നക്ഷത്രക്കാർ സമാധാനപ്രിയരും ബുദ്ധിമാന്മാരും ആണ് എന്ന് തന്നെ പറയാം എന്നാൽ ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ച് അത് കാണിക്കാതെ ഇവർ പലപ്പോഴും ഇടപഴകുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയും ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു ഇതും ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്ന് തന്നെ പറയാം ഉത്രട്ടാതി പരോപകാരികളായ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം അതിനാൽ നല്ല മനസ്സുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചത് എന്ന് തന്നെ പറയാം എന്നാൽ ദേഷ്യം വന്നാൽ ഇവർ പൊട്ടിത്തെറിക്കുന്നവരാകുന്നു അതിനാൽ ദേഷ്യമുള്ള നക്ഷത്രക്കാരിൽ ഈ നക്ഷത്രക്കാരും വരുന്നു എന്ന് പറയുവാൻ സാധിക്കും അതിനാൽ ഇവരുമായും ബന്ധം പുലർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ല എങ്കിൽ സുഹൃത്ത് ബന്ധം പോലും ഇവരുമായുള്ളത് നഷ്ടപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഏവർക്കും ദേഷ്യം വരുന്നത് തന്നെയാകുന്നു എന്നാൽ ഓരോ നക്ഷത്രക്കാർക്കും ഒരു പൊതു സ്വഭാവം ഉള്ളതാണ് ആ പൊതു സ്വഭാവ പ്രകാരം ഈ നക്ഷത്രക്കാർക്കാണ് ഏറ്റവുമധികം മുൻകോപം ഉള്ളത് എന്നാണ് വിശ്വാസം മറ്റുള്ളവർക്കും മുൻകോപം ഉണ്ടാകാം അത് ജാതകപ്രകാരം പ്രകാരം വന്ന് ചേരുന്ന കാര്യങ്ങളാകും എന്നിരുന്നാലും പൊതുഫല